ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി പ്ലാനറ്റ്. ഓണസദ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഓണവിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അതിനാദ്യം നമുക്ക് പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി. അതിനാവശ്യത്തിന് ഞാനിവിടെ ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്ത് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യം കുറച്ച് ചെറിയുള്ളിയാണ്, അതും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം ഒരു 2 പച്ചമുളകാണ്. അത് 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം പുളിവെള്ളമാണ്. പിന്നെ ഒരു പിടി ശർക്കര, അത് ചിലർ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായി ചൂടാവുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക. ഇതുപോലെ ആയതിന് ശേഷം ഇനി നമുക്കതിനൊന്ന് പൊടിച്ചെടുക്കാം. അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇത് വറുത്തെടുത്ത അതിൽ തന്നെ കുറച്ച് കടുകൊഴിച്ച് പൊട്ടിക്കാം. അതിന് ശേഷം 2-3 വറ്റൽമുളക് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കുറച്ച് വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്തോറും എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാം നമുക്ക് കേട്ടോ. മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൽ കുറച്ച് കായപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് കായപ്പൊടി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയെല്ലാം ആ മാങ്ങയിൽ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് അതിനായിട്ട് ഞാനിവിടെ കറിനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റാം. അത് അടിയിൽ പിടിച്ച് കഴിയാൻ പാടില്ല. ഇതിപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചൂടോടു കൂടി സെർവ് ചെയ്യാം. വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you soon. Happy Onam to all. Bye-bye. See you.